واشهد ان سيدنا ومولانا محمد عبده ورسوله صلى الله على سيدنا محمد وعلى اله وصحبه وسلم تسليما كثيرا كثيرا اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفل علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهادي وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون صدق الله صدق الله مولانا النبي الذي وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم إن هذه القلوب تستوى كما يستوى الحديد قيل وما جلاؤها يا رسول الله قال ذكر الموت وتلاوة القرآن صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم يا سيد السادات جئتك قاصدا أرجو رضاك واغتمي بهما دا والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك وعليك حبيبي
الله مع تحية سلام الله إجلال قدير عاشق تبغي ما صلوا عليه وسلموا تسليما സമുദായ ആരെങ്കിലും ഈ ശബ്ദം ശ്രമിക്കുന്നുവെങ്കിൽ അവർക്ക് ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനം. സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അള്ളാഹുവിന് അവന്റെ അമൂല്യവും അമേയവും അനന്തവും പരിമയുമായ അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹമാകും അതിദൂതരായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അതരമടികളെ അനുധാവനം ചെയ്ത അനുചരാ വൃന്ദങ്ങളിലും തിരു കുടുംബാദികളിലും സാലിഹീങ്ങളിലും സച്ചരിതരിലും സദാ വർഷത്തുമാകും. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ നമ്മൾ മറന്നു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ വസീയത്ത് ചെയ്തവർ ഇവന്റെ വടികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ നമ്മുടെ അഭ്യുദയാകാംക്ഷ എല്ലാത്തിനും ഈ പരിപാവനമായ മജ്‌ലിസിന്റെ സദീനത്തിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാരും അവരുടെ പരലോക ജീവിതം സുഖത്തിനും സമാധാനത്തിനും സംതൃപ്തിയിലും സംതൃപ്തിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ നാട്ടിലെ നിസ്വാർത്ഥവാദികളായ സേവന തൽപരരായ ഒരുപക്ഷം യുവാക്കളുടെ കൂട്ടായ്മയാണ് ഇസ്ലാമിക നിർധന രോഗികൾക്ക് ചികിത്സാ ധനസഹായ വിതരണവും ആത്മീയ വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവുമായി അനുഗ്രഹീതമായ ഒരു സദസ്സാണ് ഇവിടെ ദിവസങ്ങളായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിന് ശേഷം ഇന്ന് നടക്കുന്ന മൂന്നാമത്തെ പ്രഭാഷണ ദിവസമാണ് നാം ഇന്ന് നിലകൊള്ളുന്നത്. നോട്ടീസിൽ സൂചിപ്പിച്ചതുപോലെ ഖബറിലെ ആദ്യ രാത്രി എന്ന വിഷയത്തിന്റെ കീഴിൽ നാം നമ്മുടെ പ്രഭാഷണം ചോട്ട് കിടക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ വരിത്താരകളെ ക്രമരൂപമാക്കി അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ഒരു മഹാസദസ്സായി അള്ളാഹു സ്വീകരിക്കുന്നു. ഖബറിലെ ആദ്യ രാത്രി എന്ന വിഷയത്തിന്റെ കീഴിലാണ് നമ്മുടെ പ്രഭാഷണം ഇന്ന് നടക്കുന്നത്. സംഘാടകരെ ക്ഷണിക്കാമെന്ന് അന്ന് മുതല് പറയുന്നതാണ് ഖബറ് പറയണോ ഖബറ് പറയണോ ഖബറ് പറയണോ, ഇതാണ് അതിന്റെ പുറകിലെ ലക്ഷ്യം എന്ന് എനിക്ക് അറിയിക്കറിയിക്കറിയിക്ക. ഏതായാലും അവരുടെ അപാരമായ നിർബന്ധത്തിന് വഴങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം വെച്ചോട് ഞാൻ പറയാമായ സമ്മതം അറിയിക്കുകയും ആ രീതിയിൽ അവർ സെലക്ട് ചെയ്തൊരു വിഷയമാണ് ഖബറിലെ ആദ്യ രാത്രി. കൂടുതൽ ആമുഖങ്ങളൊന്നും ഇല്ലാതെ വളരെയേറെ വൈകി പുലമുന്ന ഈ സദസ്സ് ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കുകയാണ്. മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം വനാന്തരത്തിലൂടെ നടന്നു പോകവേ അവിടെ
അവിടെ കുറേ കുട്ടികൾ പറന്നു പോകുന്ന ഒരു കുരുവിയെ തങ്ങളുടെ വല ഉപയോഗിച്ച് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കുരുവിയാണെങ്കിലും ആ കുട്ടികളുടെ വലയിൽ പെടാതെ മരച്ചില്ലകളിൽ നിന്ന് മരച്ചില്ലകളിലേക്ക് പാറി പറന്ന് കുട്ടികളെ കബളിപ്പിച്ച് പറന്നു പറന്നു നടക്കും. മഹാനായ റൂഹുല്ലാഹി ഇസാ നബി അലൈഹി സ്വലാത്തു വസലാം ഈ കാഴ്ച കണ്ട് നടന്നുകൊണ്ട് പോകുമ്പോ തന്നെ വലയിലകപ്പെടുത്താൻ വലയിലുമായി വരുന്ന കുട്ടികളുടെ മുമ്പിലൂടെ പാറി പറന്ന് കബളിപ്പിച്ച് പാറി പറന്നു പോകുന്ന കുരുവി മഹാനായ ഇസാ നബി അലൈഹി സ്വലാത്തു വസലാമിനോട് പറഞ്ഞു, പുത്ര ഇസാ നബിയെ താങ്കൾ കണ്ടോ, ഈ കൊച്ചു കുട്ടികൾ അവരുടെ കയ്യിൽ നിൽക്കുന്ന വല കൊണ്ട് എന്നെ കുലുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, പക്ഷേ ഞാൻ ഇതിൽ കുടുങ്ങാതെ മരച്ചില്ലകളിൽ നിന്ന് പറന്നു പോവുകയാണ്. ഇസാ നബിയെ താങ്കൾ അറിയാമല്ലോ, ലോകത്തിലെ ഏറ്റവും പവറുള്ള ലെൻസ് എന്റെ കണ്ണിനാണ് അല്ലാഹു തന്നിരിക്കുന്നത്. അഹങ്കാരത്തോടെ കുരുവി പറഞ്ഞു, പുത്രേ ലോകത്തിലെ ഏറ്റവും പവറുള്ള ലെൻസ് എന്റെ കണ്ണിന്റെ ഉള്ളിലാണ്. ആകാശത്തിന്റെ മുകളിലൂടെ പാറി പാറി നടന്ന് പറന്നു പോകുമ്പോ താഴ്ഭാഗത്തിലൊക്കെ കരിയയുടെ ഇടയിൽ നിന്ന് അനക്കമുണ്ട് പുഴുക്കളെ കണ്ടെത്തി താഴെ കടന്ന് കൊക്കുകൾ കൊണ്ട് കൊത്തി പറന്നു പോകുന്ന അകലെയുള്ളതുപോലെ അടുത്ത് കാണാൻ കഴിയുന്ന അപാരമായ പവറുള്ള ലെൻസാണ് എന്റെ കണ്ണിന് അള്ളാഹു നൽകിയിരിക്കുന്നത്. ഇത്രയും അപാരമായ ശക്തിയുള്ള ലെൻസുള്ള കണ്ണുകളുമായി നടക്കുന്ന എന്നെ എങ്ങനെയാണ് ഈ കുട്ടികൾ വലയിൽ പിടിച്ചെടുക്കുക എന്ന് ചോദിച്ചു. അത്ര അഹങ്കാരത്തോടെ കുരുവി ഈസാ നബിയോട്, ഇത് കേട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മറുപടിയും പറഞ്ഞില്ല. മഹാനവാൻ ഒരു ചെറിയ മന്ദസ്മിതത്തോടെ കുരുവിയുടെ വീരവാദം കേട്ട് മെല്ലെ അങ്ങനെ നടന്നു പോയി. നമ്മളൊക്കെ പറയുന്നത് പോലെ കുരുവി ഒരു വീരവാദം പറഞ്ഞു. ആ കുരുവി നമ്മളെയൊക്കെ മനസ്സിന്റെ നാട്യവിചാരങ്ങളുടെ ഒരു പ്രതീകമാണ്. വൈകുന്നേരമായപ്പോൾ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതേ വഴിയിലൂടെ തിരിച്ചു വരുമ്പോ നേരത്തെ വീരവാദം പറഞ്ഞ ഈ കുരുവി പാവം കുരുവികളുടെ വലയിൽ കടന്ന് ജീവൻ വേണ്ടി പടയുകയാണ്. രാവിലെ തന്നോട് കണ്ണിന്റെ ലെൻസിന്റെ പവറിന്റെ കഥ പറഞ്ഞപ്പോൾ തന്നോട് വീരവാദം പറഞ്ഞ കുരുവി അവസാനം വൈകുന്നേരം തിരിച്ചു വരുമ്പോ ഈ വലയിൽ കടന്ന് പടയുന്നത് കണ്ടപ്പോ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വലയിൽ കിടക്കുന്ന കുരുവിയോട് ചോദിച്ചു, പുത്ര കുരുവി എന്ത് പറ്റി പോയി? രാവിലെ പോയപ്പോ ലോകത്തിലെ ഏറ്റവും പവറുള്ള ലെൻസ് എന്റെ കണ്ണുകളിലാണെന്ന് എന്നോട് പറഞ്ഞു തന്ന ആ കുട്ടികൾക്ക് എന്റെ അവരുടെ വരകൾ തന്നെ പെടുത്താൻ കഴിയില്ലെന്ന് എന്നോട് പറഞ്ഞു തന്ന കുരുവി എങ്ങനെയാണ് ഈ ഇത്രത്തോളം കണ്ണുകൾക്ക് പവറുണ്ടായിട്ടും ഈ വലയിൽ കുടുങ്ങിപ്പോയത് എന്ന് ചോദിച്ചപ്പോ കുരുവി പറഞ്ഞ ഒരു മറുപടി കബറിനെ ആദ്യരാത്രി എന്ന വിഷയത്തിന്റെ കീഴിൽ ഞാൻ എന്റെ ഈ സദസ്യനോട് ഓർമ്മിപ്പിക്കുകയാണ്. ആ സമയത്ത് കുരുവി പറഞ്ഞു, കണ്ണിന് എത്ര പവർ ഉണ്ടായിട്ട് അവന്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ കണ്ണിന് എത്ര പവർ ഉണ്ടായിട്ട് കാര്യമില്ല, കണ്ണ് അറിയാതെ അടഞ്ഞു പോകും ഈസാ നബിയെ എന്ന് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കുരുവി പറഞ്ഞു കൊടുത്ത ഒരു കഥയുണ്ട്. ഇതാണ് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്ന ഒരു അവധി എത്തിക്കഴിഞ്ഞാൽ എത്ര തുറന്നു പിടിച്ച കച്ചകളാണെങ്കിലും ആ കണ്ണുകൾ താൻ അടഞ്ഞു പോകുന്ന ഈസാ നബിയെ എന്ന് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുമ്പോ നാം തുറന്നു പിടിച്ച ഈ കണ്ണുകൾ ആ കണ്ണുകൾ അടഞ്ഞു പോകുന്നതിനാണ് നാം പറയുക. സാധാരണ ഒരാൾ മരിച്ചാൽ നമ്മൾ പറയാറില്ല അവൻ എന്നേക്കുമായി കണ്ണുകൾ അടഞ്ഞു അടഞ്ഞു, പിന്നെ അവന്റെ കണ്ണുകൾ തുറക്കില്ല, അവന്റെ ശ്വാസോച്ഛ്വാസമുഖത്തിലേക്ക് വരികയില്ല, അവന്റെ ശരീരത്തിന് അവയവങ്ങളുടെ അനക്കങ്ങൾ മുഴുവൻ അസ്തമിച്ചു, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ജഡമായി അവന്റെ വീടിന്റെ ഉമ്മറപ്പണികൾ പരന്നു കിടക്കുന്ന ഒരു പ്രതിമാസത്തെയാണ് മരണമെന്ന് പറയുന്നതെങ്കിൽ ആ മരണത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എത്ര തുറന്നു പിടിച്ചാലും ഏത് സമയത്താണ് അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്, ആ സമയത്ത് നിങ്ങളുടെ കണ്ണുകളെ താഴെ അടഞ്ഞു പോകുമെന്ന് ആ കുലിയുടെ വാക്ക് വാടിച്ച് പറഞ്ഞത് പോലെ അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് കുല്ലി കുലൽ മൗത്ത് അല്ലദി തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും തുമ്മ തുറദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ ഫയുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ. ഉല്ലാ നബി അവരോട് പറഞ്ഞു കൊടുക്കുക, ജീവിതത്തിന്റെ അഹങ്കാരത്തിന്റെ പർവ്വതങ്ങളെ താണ്ടി നടക്കുന്ന അഹങ്കാരികളോട് പുറത്തു കൊടുക്കുന്ന നബിയേ, എന്നെ മൗത്തല്ലദീ
മരണമണ്ടല്ലോ ആ മരണം നിങ്ങളെത്ര വെറുത്താലും നിങ്ങളെത്ര നിരാകരിച്ചാലും നിങ്ങളെത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മരണം നിങ്ങളെ കണ്ണുമുട്ടുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ആ മരണം എപ്പോ നിങ്ങളെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുവോ ആ മരണത്തോടുകൂടെ കൂടെ മണിക്കൂറുകളെ കഴിയുമ്പോ തുറത്തൂനയില അനന്യ സാധാരണമായ അഭൗമികമായ കണ്ണുകൾ ഇതേവരെ കാണാൻ കഴിയാത്ത ഒരു ലോകത്തേക്കുള്ള നിങ്ങളുടെ യാത്ര തുടങ്ങുകയാണ് നരകം നിങ്ങളെ മാടി വിളിക്കുന്ന സ്വർഗം നിങ്ങളെ കുളിപ്പിക്കുന്ന സറാത്ത് നിങ്ങളെ ആകുലപ്പെടുത്തുന്ന നിങ്ങളെ പരിഭ്രാന്തിയിലാക്കുന്ന ഒരാൾക്കും ജീവിതത്തിലും മറ്റൊരാള് സൗകര്യവും സഹായവും ചെയ്തു കൊടുക്കാത്തോഹറ അല്ലാഹുവിന്റെ ഖുർആൻ കബറിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ലോകമാണേത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആറടി മണ്ണിലേക്ക് നാം നടന്നു പോകുമ്പോ ആറടി മണ്ണിൽ നമ്മുടെ ജീവിതത്തെ കാത്തിരിക്കുമ്പോ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ തുടക്കം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് വെണ്ട കൊടുക്കവും മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കം എവിടെയാണ് ഗർഭധാരണ നടക്കുമ്പോ ഒരു സൂര്യാതകം കൊള്ളാൻ വലിപ്പമുള്ള പൂർണ്ണ ഗർഭിണിയാകുമ്പോൾ 5 ലിറ്റർ കൊള്ളാൻ വലിപ്പത്തിന് വ്യാപ്തമാകുന്ന ഉമ്മാന്റെ ഗർഭാശയം ചെറിയ ഒരു ഇരുട്ടാണ് മാനവ നിന്റെ ജീവിതം തുടങ്ങിയത് നീ നിന്റെ ജീവിതത്തിന്റെ തുടക്കം ഒരു വലിയ ഇരുട്ടാണ് അല്ലാഹു പറയുക ഉമ്മാന്റെ ഗർഭാശയം എന്ന് പറയുന്ന നമ്മൾ ചുരുത്തുകൂടി കടന്ന ലോകത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അത് ഇരുട്ടറയാണ് മൂന്ന് ഇരുട്ടറകൾക്കുള്ളിൽ ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിലെ അമ്മിയോൺ കോറിയോൺ പ്ലാസന്റായെന്ന് ഡോക്ടർമാര് പേരിട്ട് പറയുന്ന മൂന്ന് ആവരണങ്ങൾ കൊണ്ട് പൊതിഞ്ഞു വെച്ച ഉമ്മാന്റെ ഗർഭാശയം ഇരുട്ടറയിലിറങ്ങി ആദ്യം നമ്മൾ ജീവിതം കൊടുത്ത ഉമ്മാന്റെ ഗർഭാശയത്തിന് മൂന്ന് പൊതിയാണ് അവസാനം പള്ളിയിലെ ആരണി മണ്ണിലേക്ക് മൂന്ന് വെള്ളത്തുള്ളിനെ അവസാനിക്കുമ്പോ ഇതൊരു ആകസ്മികതയല്ല ഇതൊരു യാദൃശ്ചികതയല്ല ഉമ്മാന്റെ ഗർഭാശയം എന്ന ഒരു ഇരുട്ടിന്റെ ലോകത്തിൽ നിന്ന് മൂന്ന് ആവരണത്തിന്റെ ഉള്ളിൽ കിടന്നണി അവസാനം എന്റെ ജീവിതം ലോകത്തേക്ക് വന്ന് മരിച്ചു കഴിയുമ്പോ ഉമ്മാന്റെ ഗർഭാശയത്തിന് 4ാം മാസത്തിൽ വന്ന് മലക്കിനെ കൂലിച്ചെന്ന റോഡ് അസറായി വന്ന് തിരിച്ചെടുത്ത് തള്ളിക്കാട്ടിലേക്ക് നിന്നെ കൊണ്ടുപോകുമ്പോഴും ആ സമയത്ത് നിനക്ക് മൂന്നേ മൂന്ന് കഫപ്പുണിയാണ് സമ്പാദ്യം മുതൽ മൂന്ന് കുഫാന ആറടി മണ്ണിന്റെ സമാനതകളെ കുറിച്ച് പറഞ്ഞു തരുമ്പോ കബറെന്ന മൂന്നക്ഷരം കൊണ്ട് കേരളത്തിന്റെ മലയാളം അറിയാവുന്ന മലയാളിയെ പൊട്ടിപ്പടയിപ്പിച്ച കബറെന്താണെന്ന് സുന്ദരമായി മലയാള ഭാഷയിൽ മലയാളിയോട് പറഞ്ഞു തന്ന മലയാള ഭാഷയുടെ വിശാരദനെ ആരായ നമ്മുടെ ചെവികൾ തണുപ്പിച്ചു പോയൊരു ഈരടിയുണ്ടല്ലോ കബറെന്ന് കേട്ടാൽ കണ്ടാടുടനുമാവിട്ടു നീ കരയേണ്ടതാ സമ്പാദ്യം മുതൽ നിന്ന് മൂന്ന കുഫാന അതുമാ
मरण
सहोद मुनि والمسلمون إخواني والكعبة قبلتي ஆராதே
മരണത്തിന്റെ ദൂതനേ ഹസ്രായി അലൈഹി സലാത്തു വസലാം ഏത് സമയത്താണ് വരുന്നതെന്ന് അറിയില്ലല്ലോ ഈ കഴിഞ്ഞാഴ്ച മലപ്പുറം ജില്ലയിലെ കോട്ടക്കുള്ളിൽ വാഹനാപകടം നടന്ന കഥകൾ വായിച്ചിട്ടുണ്ടാകും എങ്ങനെയാ വാഹനാപകടം നടന്നതെന്ന് അറിയോ ഒരു വാപ്പാക്ക് നാല് ആൺമക്കള मुनिपच्चा मेखल स्थल लोरी अहंकार പരിപൂർണ ഗർഭിണികൾ वीटकाल महानवर चोद
मंगल चिंतन पक्षे परिशोधन
ओडि ओडि ताणनाशन ताड़ वीण मरी
രാജാവ് സേവകരോട് പറഞ്ഞു, അയാൾ വീണ സ്ഥലം മടങ്ങു നോക്കാൻ പറഞ്ഞപ്പോ അളന്നു നോക്കിയപ്പോ ആറടി ആറടി മണയാണ്. അയാൾ ആ സമയത്ത് ഓടിയത് ആകെ ആറടിയാണ്. അത്രയും അയാൾക്ക് സ്വന്തമായി. അയാൾക്ക് അവസാന ഓട്ടത്തിന്റെ ഇടയിൽ അവസാനം അയാൾക്ക് വെള്ളം പോലും കുടിക്കാൻ നിൽക്കാതെ ഓടി കിട്ടിയത് ആറടി. യഥാർത്ഥത്തിൽ ഈ കഥയ്ക്ക് നമ്മുടെ ജീവിതവുമായിട്ട് സാമുണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഭക്ഷണം കഴിക്കാൻ സമയമില്ല, കുളിക്കാൻ സമയമില്ല, ഭാര്യയുടെ കൂടെ ഇരിക്കാൻ സമയമില്ല, മക്കളുടെ കൂടെ ഇരിക്കാൻ സമയമില്ലാതെ, മുണ്ടെന്നെടുത്തെടുക്കാൻ പോലും സമയമില്ലാതെ, രോഗമാക്ക് പറഞ്ഞാൽ ഡോക്ടറെ പോയി കാണാൻ പോലും സമയമില്ലാതെ, നമ്മൾ പറയാനുള്ള മുണ്ടെടുത്തെടുക്കാനുള്ള സമയം പോലും ഇല്ലാതെ ഇങ്ങനെ നമ്മൾ തിരക്ക് പിടിച്ച് ഓടി 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 അവസാനം നമുക്ക് കിട്ടുന്നത് എത്ര എട്ടവസാനം ഇനി ഇതിൽ കൂടുതൽ വേഗതയോടെ ആർക്കും ഒരു ഏഴടി കിട്ടിയിട്ടുണ്ടോ ലോകത്ത്? ആറടി തന്നെ ഇങ്ങനെ കബറ് കുടിക്കുന്ന ആള് വെട്ടുമ്പോ വെട്ടുന്ന ഭാഗത്ത് കല്ല് കണ്ടടിച്ചിട്ട് മാറ്റി വെട്ടിട്ട് അഞ്ചരക്കാലടി അഞ്ചരടി ആറടി തന്നെ തീർച്ചയുണ്ടാവില്ല. ഏറ്റവും അവസാനം നമുക്ക് കിട്ടുന്നതെന്താ? ഇന്ന് ഈ ലോകത്ത് കാണിക്കുന്ന മുഴുവൻ പരാക്രമവും യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഇത് ആറടിക്ക് പഠിക്കുന്നു. പരാതിയൊന്നുമില്ല, പരിപാലിയുമില്ല, പ്രതികാരം തീരൂല്ല, കാമം തീരൂല്ല, പ്രണയം തീരൂല്ല, തല്ലിക്കൊന്നും വെട്ടിക്കൊന്നും കീറി മുറിച്ചും തല പൊട്ടിച്ചും രക്തം കൊണ്ട് മതം ഒടുങ്ങിയും നമ്മളെല്ലാവരും സംവാദിച്ചത് അതിന്റെ അപ്പുറത്തോട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും. മരിക്കുന്ന സമയത്ത് 13,000 കോടി റിയാൽ സമ്പാദ്യത്തിലുള്ള ആളാണ് ദുബൈയുടെ ശൈഖ് മുഹമ്മദ്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ. ദുബൈ ഭരണാധികാരിയുടെ മകൻ ഷേഖ് റാഷിദ് ലോകത്തിലെ ഏറ്റവും സുന്ദരനായ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ 13,000 കോടി റിയാൽ അയാളുടെ അക്കൗണ്ടിലുണ്ട്. എന്നിട്ടും അയാൾക്ക് ദുബൈയിൽ ഏതോ മരുഭൂമി ആറടി തന്നെ കിട്ടി കഴുകി കഴുകി. എന്നാൽ ആ ദുബൈ എമിറേറ്റ്സ് മുഴുവനും ഈ രാജാവിന്റേതാണ്. നിങ്ങളൊന്ന് ചിന്തിക്ക മനുഷ്യന്മാർ, ഇങ്ങനെ ചിന്തിച്ചാൽ പിന്നെ മനുഷ്യന് പരാതി പരിഭവമുണ്ടോ? എന്താ ഈ പരാതി? ആരുടെ ഈ പരിപാടി പറയാ? കൊറേ കിഴക്ക് ദുനിയാവല്ലേ, ഭൂമിയല്ലേ? ഭൂമി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, പരാതി പരിപോ ഭൂമിയിൽ ഇല്ലാതിരിക്കില്ല. സ്വർഗത്തെ കുറിച്ച് പറയും, അള്ളാഹു പറഞ്ഞത് എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് കുശുംകുശി എടുത്ത് മാറ്റി കളഞ്ഞിട്ട് അനാ സുദൂരിൻ മുത്തക്കാബിലീൻ ഒരു കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖത്തോ നോക്കി സ്വർഗവാസിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരാൾക്ക് മറ്റൊരാളെ കുറിച്ചിട്ട് കുശുമ്പു അസൂയയും ഇല്ലാതെ ഒരേ കസേരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖത്തോട് നോക്കി ഇരിക്കാൻ സ്വർഗത്തിലെ പറ്റി ദുനിയാവിനെ ദുനിയാവി കുശുമ്പ് വാശി വൈരാഗ്യം ഒരു കസേര തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരിക്കാൻ 5 മിനിറ്റ് കൂടെ നമുക്ക് പറ്റൂല. അമ്മായി അമ്മായി മോളും കൂടെ 10 മിനിറ്റ് കൂടെ മുഖത്തോട് നോക്കി എത്ര സ്നേഹമുള്ള അമ്മായിയമ്മ മരുമോളുമാണ് അവരുടെ സ്നേഹത്തോടെ 10 മിനിറ്റ് നോക്കാൻ വേണ്ടി ഇരുന്നാൽ അവർ ഞാൻ 10 മിനിറ്റ് ഇങ്ങനെ സ്നേഹത്തോടെ നോക്കും സ്നേഹത്തോടെ നോക്കി 8 മിനിറ്റ് വരെ ഒരു കുഴപ്പമുണ്ടല്ലോ. 9th മിനിറ്റ് ആകുമ്പോൾ മരുമോളിലേക്ക് ഒക്കെ കണ്ണുരുട്ടുന്നു. അപ്പൊ അമ്മായിമ്മ എന്ത് നീ എന്തുരുട്ടു നിർത്തുന്നു അത് എനിക്കും എനിക്ക് കൂടെ കൂടെ പിന്നെ അവിടെ ഉരുട്ടലും വരട്ടലും ആവും. ഒരാളോട് ചെയ്തു ദുനിയാവിലെ കാണാൻ പറ്റൂല. ഇനി നമ്മള് വേറെ ആളെ സഹായിച്ചു വിചാരിക്കട്ടെ, അവനൊട്ട് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് തീരുവോ?
അച്ഛൻ
ഏത് സിംബോസിയം നടത്തിയിട്ടാണ് നടക്കുക? എല്ലാവരും പറയുന്നു പട്ടാപ്പ തങ്ങളെ പോലെ പാവപ്പെട്ട
मनसाग्रह आग्रह मंत्री പണ്ട് കൊണ്ടോട്ടിയിൽ ഒരു സിദ്ധൻ ഉണ്ടായിരുന്നു. മന്ത്രിച്ച വെള്ളം കുടിക്കാൻ പ്രസവിക്കാത്ത പശു പോലും പ്രസവിക്കും. നാട്ടിന്ന് നാട്ടുകാരായ മുഴുവൻ ആളുകളും കന്നാസം വെള്ളമായിട്ട് കൊണ്ടോട്ടിയിൽ പോയി വെള്ളം മേടിക്കും. അന്ന് ഇമാമിങ്ങളെ പ്രസവിച്ചത് അപകടമാണ്. ഏയ് അത് പറഞ്ഞ മുരിയാരെ പിരിച്ചു. ലോകത്ത് ഗ്യാരണ്ടി ഇല്ലാത്ത രണ്ട് സ്ഥാനമുണ്ട്. ഒന്ന് ഇസ്രായേലിന്റെ വരവും ഈ പള്ളിക്കുന്ന മുരിയാരെ ജോലി. ഏത് സമയത്ത് അതിനെതിരെ പ്രതികരിച്ച ആളെ പിരിച്ചുവിട്ടു. അപ്പൊ തന്നെ കമ്പറ്റി പിരിച്ചു. നാട്ടിലെ പള്ളിയിൽ ബാങ്ക് വിളിച്ചാൽ ഈ പറയുന്നവരെ പള്ളിക്ക് കത്ത് കയറിയിട്ടില്ല. ഒരുമിച്ച് പേർവാടിയിൽ പോയിട്ട് ദുആ ചെയ്തു വന്നാൽ സ്വർഗം കിട്ടുമെന്ന് വരും.
സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കബറടക്കി കഴിഞ്ഞാൽ മണ്ണോട് ചേർന്ന് പോയാലും രണ്ട് അവസ്ഥയാണ്, ഇമ്മാ മുഅദ്ദബുൻ ഔ മുനഅമുൻ ഇലാ യൗമൽ ഖിയാമ. ഒന്നുകിൽ ആ മയ്യത്തെ കബറിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആ മയ്യത്ത് കബറിന്റെ ഉള്ളിൽ കബറിന്റെ സുഖം അനുഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സുഖം കബറിലാണ്. നിങ്ങൾ കബറെന്ന് കേട്ട ഞെട്ടു ഒന്നും വേണ്ട, യഥാർത്ഥത്തിൽ ഈ ദുനിയാവിനേക്കാൾ സുഖം അവിടെ ഏറ്റവും നന്നായിട്ട് നമ്മൾ പറയണം. നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങണം. എല്ലാം പറയാനുള്ള സമയം ഇല്ല, പെട്ടെന്ന് ഞാൻ പറയാം. നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങണോ എവിടെ പറ്റും? കബറിലെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റൂ? വീട്ടിൽ കിടന്നാൽ സുഖമായിട്ട് ഉറങ്ങാനും പറ്റൂ? ഇനി അഥവാ സുഖമായിട്ട് 4 മണിക്കൂർ യഥാർത്ഥത്തിൽ അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് ആണിനെ. ആണിന് ഏകാന്തത അനുഭവിച്ചപ്പോഴാണ് പെണ്ണിനെ സൃഷ്ടിക്കാനുള്ള തീരുമാനിച്ചത്. അങ്ങനെ ആണി അവിടെ ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഗാഢനിദ്രയിലേക്ക് പോയി ആദം, ഗാഢനിദ്രയിലേക്ക് പോയി. പിന്നെ ഗാഢനിദ്ര ഒരു പുരുഷനും കിട്ടി. അന്നാണ് ആദ്യമായി പുരുഷൻ ഗാഢനിദ്രയിലേക്ക് പോയി. ആ ഉറക്കത്തിൽ വാരിയ ഊരിയെടുത്തിട്ട് പെണ്ണിനെ സൃഷ്ടിച്ചു. പിന്നെ പുരുഷ ഉറങ്ങിച്ചുറങ്ങിട്ടുണ്ട്. പിന്നെ ഉറങ്ങാൻ പറ്റില്ല. പിന്നെ പെണ്ണായി, പിടക്കോഴിയായി, കുട്ടികളായി, കുഞ്ഞായി, കുറുമ്പരായി. യഥാർത്ഥത്തിൽ ഏറ്റവും നന്നായി പറയാൻ പറ്റുന്ന എവിടെയാണ്? അള്ളാഹുബോധം തരച്ചു ഒരാളെ കബറിലേക്ക് ഇറക്കി വെച്ചിട്ട് മുകളിൽ മണ്ണ് കബറിലേക്ക് ചേർത്ത് വെച്ചു. യഥാർത്ഥത്തിൽ മണ്ണ് കൊണ്ട് പടച്ച മനുഷ്യനെ മണ്ണിലേക്ക് മടക്കേണ്ടതാണ്. മണ്ണ് കബറിലേക്ക് ഇവിടേക്ക് നേരെ തിരിച്ചു കിടച്ച് മുഖം തിരിച്ചു വെച്ചു. മുകളിൽ പലക നിരത്തി പലകയുടെ മുകളിൽ എന്തിനാ പലകയുടെ മുകളിൽ പായിടുന്ന വെടവുണ്ടാവാതിരിക്കാതിരിക്കുക. ഒരു വെടവും ഒരല്പം വെളിച്ചു പോലും ഉള്ളിലോട്ട് കിടക്കാം. ഒന്ന് ചിന്തിക്ക, ഏതായാലും അവനാ ഇത് കാണേണ്ടി വരും. ഉറപ്പാണ്, അള്ളാഹു നമ്മളെ മലന്ന് നമ്മൾ കിടക്കുന്നു. കണ്ണിന്റെ മുകളിൽ പലക വന്ന് നൂറുന്നു. പലകയുടെ മുകളിൽ ഒരു അല്പം സുഷിരം പോലും വെളിച്ചം കിടക്കാൻ പാടാൻ പാടില്ല. മുകളിൽ പിന്നെ മണ്ണിട്ട് മൂടി. ഇനി ആ കവറിലേക്ക് ഒരല്പം വെളിച്ചം കിടക്കും. ഒരല്പം വായു കടക്കും. ഇവിടെ ഇരുന്നിട്ട് ഈ 1 മണിക്കൂർ കൊണ്ട് കയ്യിൽ പേപ്പറിലിട്ട് ആട്ടണ പെണ്ണെ അവിടെ കിടന്നിട്ട് എങ്ങനെ കിടക്കും? ചൂടുണ്ടോ? ഇപ്പൊ ചൂടുണ്ടോ? ചൂടിനെ കുറിച്ച് പറഞ്ഞ സമയം നമ്മുടെ വേറെ മാറിപ്പോ. ഞാൻ ചൂടിനെ കുറിച്ച് പറഞ്ഞു. നരകം ശ്വാസം കൊടുത്ത് കടിച്ചു ഉത്തരിക്കുന്ന ഹരീത എല്ലാവരും നമുക്ക് വല്ലാത്ത ചൂടാണ്. ആരുടെ മണ്ണില് പലകയിട്ട് മോടിയിട്ട് മണ്ണ് വാടിയിട്ടാൽ ഒരൽപ്പം വെളിച്ചം പോലും കവറിലേക്ക് കിടന്ന് വരാന് കൂരാ തടവറയിൽ കിടക്കുമ്പോ അഭിഭായ പറയുക. ഓരോ ദിവസം കവർ വിളിച്ചു പറയുന്നുണ്ട് നമ്മുടെ കബർ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്, പക്ഷേ നമുക്കിതോ മനസ്സിലാകുന്നില്ല. പറയുകയാണ് ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ തിരിഞ്ഞ് കിടന്നാലും മണ്ണ്, മറിഞ്ഞു കിടന്നാലും മണ്ണ്, മുകളിലും മണ്ണ്, താടയും മണ്ണ്, ആരുമില്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്ന രാത്രി. ആ രാത്രി അവൻ സത്യവിശ്വാസിയാണെങ്കിൽ അല്ലാഹുവിനെ പേടിച്ച്
पड़वर
പാദങ്ങളെ വെച്ചിരിക്കുന്നു തനിക്ക് വേണ്ടി തേനിന്റെ പാലുകൊണ്ട് തനിക്ക് വേണ്ടി പുണവടുകൊണ്ട് തനിക്ക് വേണ്ടി ഊരി പെണ്ണുങ്ങളെ കാത്തു നോക്കുന്നു തനിക്കുനിക പച്ചപ്പട്ടു വസ്ത്രങ്ങളും തനിക്കുനിക സ്വർഗത്തിന്റെ കസേരയും ഇതെല്ലാം കണ്ടുകൊണ്ടാണ് കബറിലെ ആളാത്രി പുത്തപുത്തങ്ങളെ കബറിൽ കഴിയുന്നതെന്ന് അതുകൊണ്ട് പൊന്നുപോലെ റബ്ബിലേക്കും മടങ്ങിക്കൊള്ളുക അല്ലാഹുവിലേക്കും മടങ്ങിക്കൊള്ളുക ജീവിതത്തെ നന്നാക്കിക്കൊള്ളുക പടമറ്റയാണ് അവർ നിന്റെ ജീവിതമാണ് എന്നിട്ട് ഹബീബായ നബി ഞങ്ങൾ പറയുക ആ ജനത്തിൽ രാവിലെയും വൈകുന്നേരവും തുറക്കപ്പെടും രാവിലെ തുറക്കപ്പെടുമ്പോ ആ സമയത്ത് സ്വർഗത്തിന്റെ പരിമളമാ വാളങ്ങൂടെ അകത്തേക്ക് കിടക്കും സ്വർഗത്തിന്റെ തണുപ്പകത്തേക്ക് കിടക്കും ആ വാളണുപ്പ് വൈകുന്നേരം വരെ നിലനിൽക്കും വൈകുന്നേരമാകുമ്പോ വീണ്ടും ആ ജനത്തെ തുറക്കപ്പെടും അത്രേ അപ്പോ സ്വർഗത്തിന്റെ തണുപ്പിൽ നറുമണവും കബറിലേക്ക് വരും അത്രേ പിറ്റേ ദിവസം രാവിലെ വരെ ആ തണുപ്പ് കബറിൽ നിൽക്കുമെന്ന ഇപ്പം നീ അനുഭവിക്കുന്ന ചൂട് പോലും കബറിലില്ല നമ്മളൊക്കെ ഇപ്പൊ രാത്രി എ സി ഇട്ടാൽ കൊറേ കഴിയുമ്പോൾ ഓഫാക്കിയാലും അതിന്റെ തണുപ്പ് രാവിലെ വരെ നിലനിൽക്കുമല്ലോ രാവിലെ വാതില് തുറന്ന ആ വരുന്ന തണുപ്പ് അസർ വരെ നിലനിൽക്കും അസറന്നാള് രാവിലെ വരെ നിലനിൽക്കുമെന്ന് ഈ ഭൂമിയിൽ എ സി കഴിയുന്നതിനേക്കാൾ തണുപ്പോ എന്നോട് നമ്മള് താണ കേട് ചോദിക്കുകയാണ് കബറിനുള്ളിൽ അടക്കപ്പെട്ടിട്ട് ഒരാളുമില്ലാട് ആൾക്കൂട്ടത്തിന്റെ നടുവിനവന് പുഴുക്കളുടെയും ചെലലുകളും ഞങ്ങളുടെ ശരീരത്തിന്റെ മാംസത്തിലെ കരിഞ്ഞേറിയത് ഞങ്ങളുടെ കണ്ണുകളുടെ മുകളിലൂടെ ചിലവിശകൾ തരന്നു പോകുമ്പോ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് ഞങ്ങളെ സ്വർഗം കാണിക്കണേ അല്ലാ അല്ലാഹുവേ സ്വർഗം കാണിക്കണേ അല്ലാ അവന്റെ ജീവിതത്തെ മരിച്ചാൽ ആര് മറന്നാൽ ഞങ്ങൾ മാറില്ലെന്ന് കരുതുന്നവനെ അവൻ തമ്മാടിയാണ് അവന്റെ പടിഞ്ഞാറ് മാറത്ത് വാതില് തുറക്കപ്പെടും ആ വാതില് തുറക്കുന്നത് നരകത്തിലേക്കാണ് നരകത്തിന്റെ ചൂടവന്റെ കബറിലേക്ക് വരുമെന്ന് നരകത്തിന്റെ ചൂടകത്തേക്ക് വരുമെന്ന് എന്താ നരകത്തിന്റെ ചൂടെന്ന് നിനക്കറിയോ പെങ്ങളെ എന്താ നരകത്തിന്റെ ചൂടെന്നറിയോ അഭിവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി മഹാ മുസ്ലിം മുസ്ലിം ലോകത്തിനാണ് ഉദ്ധരിക്കുന്നുണ്ട് സഹാബാ ചൂട് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലോഹര നമസ്കാരത്തെ പിന്തിപ്പിക്കണേ ലോഹര നമസ്കാരം മാർഗ വിളിക്കുമോ ചൂട് കൂടുതലാണെങ്കിൽ നിങ്ങൾ ആ നിസ്കാരത്തെ പിന്തിപ്പിക്കണേ എന്നിട്ടല്ലാണ്ട് റസൂൽ പറയാ നരകത്തിന്റെ ശ്വാസോച്ഛാസമാണ് ഈ ചൂട് വർദ്ധിപ്പിക്കുന്നതെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാ തീയെ കുറിച്ച് കേൾക്കണോ മുത്തു പറഞ്ഞു നരകം ഒരു ദിവസം അസാനോട് ആവലാതി പറഞ്ഞു അല്ലാ നരകത്തിന്റെ ഒരു ഭാഗം പറഞ്ഞു അല്ലാഹുവേ മറുഭാഗത്തു നിന്ന് വരുന്ന ചൂട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാ ആരാ മനുഷ്യനല്ല നരകം നഗരത്തിനോട് ആവലാതി പറയുന്ന ഒരു ഭാഗം പറയാണ് വലത്തെ ഭാഗം പറയുന്നു ഇടത് ഭാഗത്ത് നിന്ന് വരുന്ന നരകത്തിന്റെ തീയുടെ ചൂട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ അപ്പൊ മറുഭാഗം പറഞ്ഞു അവിടെ നിന്ന് വരുന്ന ചൂട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാ പൊന്നു പെങ്ങളെ നരകത്തിന് പോലും സഹിക്കാൻ പറ്റാത്ത ചൂടാണ് നരകത്തിലെ ചൂട് പിന്നെ ഈ നരകത്തെ നീ എങ്ങനെ ആക്ഷേപിക്കുക നരകമേ നിന്റെ ഈ ചൂട് വർഷത്തിൽ രണ്ട് പ്രാവശ്യം നീ വെളിയിലോട്ട് തള്ളിക്കൊള്ളുക നീ ഒന്ന് ശ്വാസോച്ഛാസം നടത്തിക്കൊള്ളുക നരകത്തിന്റെ ഉള്ളിലെ ചൂട് തട്ടിക്കെട്ടി നിന്നിട്ട് അത് വല്ലാതെ വർദ്ധിപ്പിക്കുമ്പോ നരകം ശ്വസി ശ്വാസം വിടുന്നതാണ് അനുഭവിക്കുന്ന ചൂടെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ
പണ്ടടി പെണ്ണ് ഇളക്കമുള്ള വസ്ത്രവും ജീൻസും ടോപ്പും ഇട്ടിട്ട് ആണി നമ്പിലൂട ആടി കളിക്കടി പെണ്ണേ ആര് പറന്നാലും നീന്തും നാട്ടണ്ടടി പെണ്ണേ പക്ഷേ കവറിൽ കടക്കും നിങ്ങളെല്ലാം സ്ത്രീകളെ അഴുകുന്നതാണ് ഈ മാംസമല്ല പെങ്ങളെ ശരീരത്തെ പാലെടുക്കുമ്പോ അല്ലാഹുവേ അല്ലാഹുവേ
നിനക്ക് നന്നാക്കി തരണേ അല്ലാ കബറിന്റെ ആദ്യ രാത്രി നീ നിങ്ങൾ കേട്ടവനല്ല ആദ്യത്തെ ദിവസമാക്കി തരണേ തമ്പുരാനേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ പറ പേടിച്ചിട്ട് ഇരിക്കണ്ട അരിമണിയുടെ ഇടയിൽ അതേ വലിപ്പത്തിൽ കല്ല് കൊണ്ടുപോയി കച്ചവടം ചെയ്തവൻ കുടിച്ചാലും ഈ പാമ്പത്തോടും അതുകൊണ്ട് ഈ ഭൂമിയിലെ ഏറ്റവും ചെറുതിന് പോലും നമ്മളൊക്കെ നിസ്കരിക്കാതിരിക്കുക വ്യഭിചരിക്കുക കള്ളു കുടിക്കുക അവന് മാത്രമേ ശിക്ഷയുള്ളൂ അല്ല ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ തിന്മകളും ചെയ്യുന്ന തിന്മകളുടെ മുഴുവനും നേരിട്ടവൻ കാണുന്ന ദിവസമാണ് കബറിലെ അർദ്ധരാത്രി ഇവിടെ കബറിലെ രാത്രി സന്തോഷകരമായാൽ പിന്നെ ഹിസാബ് സന്തോഷമാണ് സിറാത്ത് സന്തോഷമാണ് മീസാനി സന്തോഷമാണ് ജീവിതം മുഴുവനും സന്തോഷം കബറ് രക്ഷപ്പെട്ടില്ലയോ ആദ്യത്തെ രാത്രി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്തായിട്ടോ കാര്യമില്ല നരകത്തിന്റെ തീവരും ഇതൊരു ഞാൻ പറഞ്ഞ പറഞ്ഞല്ലോ ഖുർആൻ النار يعرضون عليها غدوا وعشيا ويوم تقوم الساعة രാവിലെയും വൈകുന്നേരം കബറിൽ കിടക്കുന്നവന് അവരുടെ മുമ്പിൽ നരകത്തെ കാണിക്കപ്പെടുന്നുണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു നമ്മൾ അതിൽ നിന്ന് കാക്കുമാറാകട്ടെ അതുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു തആല കരഞ്ഞത് അതുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു തആല കരഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ മണ്ണോട് ചേർന്ന് പോയാലും ഒന്നുകിൽ അതിനകത്ത് ശിക്ഷിക്കപ്പെടും അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൽ അനുഭവങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ മഹാനായ ജാബിർ റളിയല്ലാഹു തആല ഇനി കബറിലെ ആദ്യ രാത്രി രക്ഷപ്പെടാൻ ഒന്നും ഞാൻ പറഞ്ഞു നേരത്തെ തമ്മിൽ തന്നെ നല്ല ദിക്കു തന്നെ പറഞ്ഞു രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടാ ഒന്ന് ചെയ്യേണ്ടതെന്താ സ്വാഭാവികമായി ഇബാദത്തുകളുടെ കാര്യത്തിൽ നമ്മൾ വലിയ പോരയില്ല എത്ര നമ്മൾ വിചാരിച്ചാലും പിശാചു പോലും കബറിൽ രക്ഷപ്പെടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എത്ര കാര്യം ഒന്ന് രണ്ട് അവയവങ്ങളെ നിങ്ങൾ എനിക്ക് രണ്ട് അവയവങ്ങൾക്ക് ജാമ്യം തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിന് ജാമ്യം നൽകാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഭയങ്കര ഹദീസാണ് രണ്ട് അവയവത്തിൽ നിങ്ങൾ ജാമ്യം തന്നാൽ സ്വർഗത്തിന് നിങ്ങൾക്ക് ഞാൻ ജാമ്യം തന്നെ ഒന്ന് ഒന്ന് രണ്ട് അവയവങ്ങൾ എല്ലാ എന്തുകൊണ്ടെന്ന് അറിയോ നാക്ക് കൊണ്ട് പറയുന്നത് ചെയ്യുന്ന സൽക്കർമ്മത്തെ ഇല്ല ഒരാളെ മനസ്സിൽ വേദനിപ്പിക്കാതിരിക്കാതിരിക്കുക ഒരാളെ കുറിച്ച് ഇല്ലാത്തത് പറയാതിരിക്കുക നാക്ക് എത്ര സൽക്കർമ്മം നമ്മൾ ചെയ്താലും നാക്കുണ്ടാകാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടിച്ചു വേറൊരാളെ കുറിച്ച് അപവാദം പറഞ്ഞു വരത്തി നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നമ്മളെ ചെയ്ത സൽക്കർമ്മം ഇത് ഇല്ല അല്ലെങ്കിൽ അയാളെ കുറിച്ച് നമുക്കെന്താ മനസ്സിലാക്കാൻ പറ്റാത്ത ചില അമലുകൾ അങ്ങനെ ഇബാദത്ത് ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്തിൽ പോകും അള്ളാഹു സ്വീകരിക്കണം ഞാൻ ഒരു അതീത പറഞ്ഞു തരാം മൂന്നാളുകൾ അവരെത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യം അള്ളാഹു സ്വീകരിക്കും ഒന്നൊരു പുരുഷൻ അവൻ എത്ര നിസ്കരിച്ചിട്ട് കാര്യമില്ല അച്ഛനൊരു പുരുഷനാണ് അമ്മ കൗമനും അയാളെ സമൂഹത്തിന്റെ നേതാവായി പക്ഷേ ആ സമൂഹമാണെങ്കിലോ ആ സമൂഹം ഇയാളെ വെറുക്കുന്നവരാണ് അയാളെ സമൂഹത്തിന്റെ നേതാവാണ് പക്ഷേ ആളുകൾ
പിന്നെ ഇവന്റെ ശബ്ദം പേടിച്ചിട്ട് ഞാനും മനസ്സിലായോ നിങ്ങൾക്ക്? ഒരാള് നാടിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി, അല്ലെ പഞ്ചായത്ത് മെമ്പറായി, അല്ലെങ്കിൽ മാലി സെക്രട്ടറിയായി, അല്ലെങ്കിൽ ഇമാമായി, ഒരു ഇമാം ഉറങ്ങി നിൽക്കുന്ന ആർക്കും ഇഷ്ടമല്ല. പിന്നെ നിൽക്കരുത്, ചില ഇമാമി പിരിച്ചുവിട്ടു, എന്നാ ചിലരെ ഒരു പാവം മാമ പിരിച്ചു പോയി, ചില ആളുകൾ പിരിച്ചുവിട്ടാ പോകില്ല. അവിടെ നിന്ന് കുഴപ്പമില്ല, പരമാവധി നാല് വർഷം ചോറ് വന്നവർ തമ്മിൽ എടുപ്പിച്ചിട്ട് ചിലരൊക്കെ പിരിച്ചുവിട്ട് പോകാൻ വേണ്ടി മഹല്ലിന് പറ്റിയ സത്യാഗ്രഹം ചെയ്തു. ചില പാവപ്പെട്ട ഇമാമ നിങ്ങളെ നല്ലത് പറഞ്ഞതിന്റെ ഒരു ഒന്നുമില്ലാതെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒരു പെണ്ണ് അവളെ വളരെ ഭർത്താവിനോട് 24 മണിക്കൂറിലധികം പിണങ്ങി കഴിഞ്ഞാൽ പിണക്കം ഒരു ദിവസത്തിന് പുറത്തേക്ക് പോയാൽ പിന്നെ നിസ്കാരപ്പായിലെ കണ്ണുനീര് പടച്ചറപ്പ് സ്വീകരിക്കുകയില്ല. ഒരു ദിവസത്തിന് പെണ്ണി പ്രവേശനപ്പുറത്തേക്ക് ഭാര്യ ഭർത്താവ് പിണക്കം പോയാൽ പിന്നെ ചെയ്തിട്ട് രണ്ടുപേരും ഭാര്യ മാത്രമല്ല ഭർത്താവ് നിങ്ങൾ ഒരു ഗമന്മാരായിട്ട് ഇരിക്കണ്ട, രണ്ടും ഒരേപോലെ തന്നെ ഭാര്യ ഭർത്താവ്. പിന്നെ പിന്നെ പരസ്പരം പൊരുത്തപ്പെടുത്ത് മിണ്ടിട്ട് അതുകൊണ്ട് ഒരു മണി ഒരു ദിവസം കഴിയുമ്പോ പരസ്പരം ചിലപ്പോ നമ്മള് പോകാൻ നോക്കാൻ കിട്ടി പോകുമ്പോ ഈ പെണ്ണിനോട് മിണ്ടാന്ന് ഓർത്ത പോയ അവൾ ഇങ്ങനെ ഇരിക്കും, ഈ പൊങ്കാലക്കലത്തിന്റെ മൂടിയിരിക്കണം. അവൻ നമുക്ക് ഒന്നും തിരുവനന്തപുരത്ത് ബീച്ചിലൊക്കെ ഇവിടെ മരിക്കാൻ വെച്ച വഴിയോ നേരെ പോയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അവളുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കണം, ഒരു മിനിറ്റ് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കണം, താടമ കൈയൊക്കെ വഹിച്ചു പോകണം. അപ്പൊ പെണ്ണു അമ്മാണ് 30 മുസാബാണ് വക്കത്തെ പള്ളിയാണ് നിങ്ങൾക്ക് എന്തൊരു ക്ലാമറ. ആ പെണ്ണ് അപ്പട്ടതിക്ക് നിങ്ങൾക്ക് ഉള്ളത് പറഞ്ഞാണ് ചുമ്മാ പറഞ്ഞേക്കണം, ചിലപ്പോ അമാവാസി അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇബാദത്തുകൊണ്ട് മാത്രം ഒരാൾ കബറി രക്ഷപ്പെടുമെന്ന് വിചാരിച്ചാൽ അതവന്റെ മൗഢ്യമൗഢ്യം. രണ്ട് അവയവങ്ങളെ സൂക്ഷിക്കണം, ഒന്ന് നാവ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, രണ്ട് അവയവങ്ങൾ നിങ്ങൾ എനിക്ക് ജാമ്യം തന്നാൽ, ഒന്ന് നിങ്ങളുടെ നാവാണ്, രണ്ടാമത്തേത് നിങ്ങളുടെ ഗുഹ്യസ്ഥാനമാണ്. ആ രണ്ട് നാവ് കൊണ്ട് യാത്ര പറയാതിരിക്കുക, ആ നാവ് കൊണ്ട് മറ്റൊരുത്തരുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുക, എന്റെ ഗുഹ്യസ്ഥാനം ഹറാമിൽ നിന്ന് സൂക്ഷിക്കുക. അവയവങ്ങളെ ചെലവാക്കാതിരിക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ ഞാൻ ജാമ്യം നൽകാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എനിക്ക് ഏറെ പറയാനുള്ള സമയമില്ല. ആധുനിക ലോകത്തിന്റെ അക്ഷരഭാവങ്ങൾ അവിടുന്ന് ജീവിതത്തിന്റെ ആത്മീയതയ്ക്ക് തടസ്സമാക്കി മാറ്റുന്ന എന്റെ പ്രിയപ്പെട്ട നൂതനപ്പക്കാര, എവിടെ വരെയാണ് നമുക്ക് ഇങ്ങനെ ജീവിതം കഴിയുക? നമ്മുടെ മയ്യത്ത് കൊണ്ടുപോയി കബറിൽ വെച്ചാൽ ആ സമയത്ത് കബറിന്റെ പുതിയ ആത്മാരായിട്ട് കഴിയണം. മലക്കിടയിൽ വന്നിട്ട് ഏറ്റവും നന്നായിട്ട് ഉറപ്പ് വാങ്ങണമെന്നത് എവിടെയാ? മലക്കിടയിൽ വന്നിട്ട് പറയും ലംഘനോമത്തിൽ പുതിയ ആത്മ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ളുക. കബർ
സുഖം കബറാണ് സുഖം പെണ്ണുങ്ങളൊക്കെ ഭർത്താവിനോട് വടക്കിടമ്പ് പറയും മരിച്ചു കിട്ടിയാ മതിയായിരുന്നു മരിച്ചാ മതിയായിരുന്നു ഈ ദജ്ജാലിന്റെ അവിടെ ജീവിക്കണതിനേക്കാൾ നല്ലത് ചിലപ്പോ മനസ്സുകൊണ്ട് പറയും ദുനിയാവിലല്ല അല്ലാഹുവേ മരിച്ച ജീവിതം വേണ്ടില്ലായിരുന്നു അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ നിന്റെ ജീവിതം അങ്ങനെ ആവണം യഥാർത്ഥത്തിൽ ഞാൻ തിരുത്തി പറയാണ് കബറാണ് സുഖം മാറടി മണ്ണല്ല നമുക്ക് നൗമത്തില്ല പുതിയ പ്രവർത്തനത് പോലെ കബറിൽ ഇറങ്ങിക്കൊള്ളുക സുഗന്ധം കെട്ടി നിൽക്കുന്ന സ്വർഗത്തിന്റെ വിരിപ്പിൽ കിടന്ന് പുരുഷന് അല്ലാഹുവിന്റെ ഖുർആൻ സ്വർഗത്തിന്റെ വിരിപ്പുണ്ടല്ലോ കിടന്നാലറിയാടോട്ട് പോകുന്ന സ്വർഗത്തിന്റെ പട്ടുപത്തയിൽ പള്ളിക്കാട്ടിന്റെ ഉള്ളില് കിയാമത്ത് നാളെ വരെ കിട്ടുന്ന ഉറക്കം അത് കബറിൽ മാത്രമേ കിട്ടൂ അതുകൊണ്ട് കബർ ഏറ്റവും നല്ലതാണെന്ന് അതുകൊണ്ടായിരുന്നുവല്ലോ മഹാനായ ഹുദൈഫറളിയല്ലാഹു തആലയുടെ റൂഹ് വിളിക്കാൻ അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നപ്പോ ഹുദൈഫറളിയല്ലാഹു തആലയുടെ പറഞ്ഞ ഹബീബുൽ അജ്ജാജൈലാ ഫഖാ കൂട്ടുകാരം മാറുമല്ലോ എനിക്കിനി കബറിലേക്ക് പോകാമല്ലോ സ്വർഗത്തിന്റെ പട്ടുപട്ടി എനിക്കിനി കിടക്കാമല്ലോ അസ്റായിനെ വിളിച്ചത് ഹബീബേ എത്ര നാള് കണ്ട് ഹുദൈഫ കാത്തിരിക്കുകയായിരുന്നു നീ വരെ കാത്തിന കിടക്കുകയായിരുന്നു നീ വരാത്തതെന്റെ ഈ ദുനിയാവനിക്കും കൊടുത്തു എനിക്ക് കബറിലേക്ക് പോകണം അവിടെയാണ് സ്വർഗത്തിന്റെ മെത്തയുള്ളത് അവിടെയാണ് സ്വർഗത്തിന്റെ വെള്ളമുള്ളത് ആറടി മണ്ണ് കതിർത്തത്തിന്റേതാണ് അവിടെ സ്വർഗത്തിന്റെ പട്ടുപത്തയിൽ കയാമത്ത് നാട് വരെ കിടന്നിറങ്ങാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാഹ് മനുഷ്യനെ കൊടക്കണോ എങ്ങനെയൊന്നും വാതു പറയലോ ഇവിടെ പിന്നെ വല്ലപ്പോഴും അങ്ങനെ വരിക അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ചുവൻസായിട്ട് പറഞ്ഞു പോയിരുന്നു അല്ല ഇത്രയൊന്നും അങ്ങനെ പറയാലോ അല്ലെങ്കിൽ പിന്നെ രാജാവ് രാജാവിന് ഇപ്പൊ നമ്മുടെ രാജാവ് ഉമ്മൻചാണ്ടി ഉറങ്ങണോ ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ രാജാവ് പറയണ പോലെ നല്ല പറഞ്ഞത് പറഞ്ഞത് പുതിയ അറൂസ് എന്ന് പറഞ്ഞാൽ പുതിയ അന്ന് പെണ്ണ് കിട്ടും അവ ഉറങ്ങും അതുപോലെ ഉറങ്ങിപ്പോ നമ്മളെ രണ്ടാമത് പുതിയ വിളിക്കണം ഒന്ന് കല്യാണത്തിന് അമ്മായി അമ്മ കബറിലെ പുതിയാപ്പിളാക്കി തരണേ അല്ലാഹുവേ പുതിയാപ്പിളയുടെ വക്കം നമ്മുടെ വീട്ടിൽ ഇപ്പൊ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് പുതിയാപ്പിള വന്നു നമ്മുടെ വീട്ടിൽ ഒരിക്കലും ബെഡ്റൂമില് പുതിയാപ്പിള കടന്ന് ഉറങ്ങണം ആ പുതിയാപ്പിളയുടെ റൂം ഉറങ്ങുന്ന സമയത്ത് ആദ്യത്തെ ദിവസം കുട്ടികൾ അവിടെ പോയെങ്ങാനും ബഹളുണ്ടാക്കി അമ്മാവിനുണ്ട് പുതിയാപ്പിളയുടെ ഉറക്കത്തിന് തടസ്സം ആ റൂമിന്റെ മുമ്പിൽ കുട്ടികൾ ബഹളുണ്ടാക്കി അപ്പൊ കുട്ടിയെന്ന് വിളിച്ചിട്ടുണ്ട് ആ പുതിയാപ്പിള എന്ന അമ്മായിയപ്പന അമ്മോശക്കാർക്കായി അമ്മായി പറയണ അവരോട് സ്വർണ്ണുണ്ടാക്കും ഇനി പുതിയാപ്പിള കിട്ടിയ ദിവസം സുബൈക്ക് എഴുന്നേറ്റില്ലെങ്കിൽ തന്നെ നമ്മൾ വിളിക്കില്ല കാരണം പുതിയാപ്പിള പുതിയാപ്പിളയുടെ ഉറക്കം ആരും തടസ്സം ഉണ്ടാക്കും അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ഈ പുതിയ പോലെ തൊട്ടടുത്ത കബറിന് മുൻകരണത്തിലും മടിക്കുന്നുണ്ടൊരുത്തനെ മറുഭാഗത്ത് ശുചാന്ന പേമ്പ് തൊട്ടടുത്ത കബറിന് വേറെ കൊത്തി താഴ്ത്തുന്നുണ്ട് നിന്റെ മുമ്പിലെ കബറിൽ ശബ്ദമുണ്ട് കബറിന്റെ എണ്ണടിയുന്ന ശബ്ദമേടെന്നറിയോ അതാണ് ശബ്ദമില്ലാതെ പുതിയ പോലെ ഉറങ്ങാൻ പറ
പറഞ്ഞു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, എന്റെ മകളായ സൈനബിനെ കബറടക്കിയപ്പോ ആ സൈനബിന്റെ വാണി എന്റെ കബറ് നേരോട് ചേർത്തു. സഹാബ എന്റെ സൈനബിന്റെ വാണി എന്ന് ഒടിഞ്ഞു ശബ്ദം വസമിയ സൂഫാ ോകോടുന്നോ ചരിത്രം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കബറിലേക്ക് ചെയ്യാനുള്ള സൽക്കർമ്മങ്ങളും പഠിക്കാം. യഥാർത്ഥത്തിൽ നമ്മുടെ രണ്ടാമത്തെ പുതിയ കല്യാണത്തിന് ഒരുങ്ങിയത് പോലെ നമ്മൾ ഒരുങ്ങേണ്ടി കബറിലേക്ക് പോകാനല്ലോ. നേരത്തെ ഒരുക്കി വെച്ച ബെഡ്റൂം, ആ ബെഡ്റൂമിന് നേരത്തെ ഒരുക്കി വെച്ച തുണിയടയാളുകൾ, ആ തുണിയടയാളുകൾ രാവിലെ അവരെ കൂട്ടുകാരെ പറഞ്ഞു വരുന്നു, പുതിയാപ്പിളെ കുളിപ്പിക്കുന്നു. അവൻ കുളിച്ചൊരുങ്ങി വരുമ്പോ അവനെ ഓടി കൂടെ അത്തര പൂശുന്നു, പൗഡർ പൂശുന്നു, അവന്റെ മുഖത്തെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പൂശുന്നു. അവസാനം പുതിയ വസ്ത്രം എടുത്തിട്ട് അവൻ ഉടുത്തു കഴിയുമ്പോ പള്ളിയിൽ നിന്ന് മല്ലാക്കി ഖതീബും വരുന്നു. ചെയ്തിട്ടവൻ കാറിലേറെ യാത്രയാകുന്നു. മോനെ മരണം ഇതേ പോലെയല്ലയോ? പക്ഷേ നീ മരണം നടക്കുമ്പോ അതേ കൂട്ടുകാര് പറഞ്ഞു വന്നു നിന്നെ എടുത്തിട്ട് കുളിപ്പിക്കുകയാ. അതേ അവരെ ഒറ്റയ്ക്ക് കുളിച്ചവനെ എന്റെ മകളെ കൂടെ വെള്ളമൊഴിച്ചിട്ട് നിന്നെ കുളിപ്പിക്കുമ്പോ ആ കുളികടിഞ്ഞിട്ട് നിന്നെ നേരെ കൊല്ലുമുണ്ട്. ആളുകളെല്ലാം അത്ര പൂശുകയാണ്. നിന്റെ കണ്ണിന്റെ താളത്ത് കറുപ്പൂര പൊടിച്ചിട്ട് നിന്റെ മൂക്കിലേക്ക് പഞ്ഞു കയറ്റി വെച്ച് നിന്റെ കബറിലേക്ക് കർപ്പൂരം ഇട്ടിട്ടുണ്ട്. നിന്നെ ഉടുക്കാവുന്ന തുണിയിൽ പോലും അത്ര പൂശി അത്തറിന്റെ മണം മുഴുവനും വീട് പഴക്കുമ്പോ ആ മൂന്ന് പുതിയ വെള്ള തുണി ഉപയോഗിച്ചിട്ടില്ല. പുതിയ പ്രകൊടുത്ത വസ്ത്രത്തിന്റെ അലങ്കാരമില്ല, അതിന്റെ പൗടിയില്ല. വെറും മൂന്ന് വെള്ളത്തുണിയില് പൊതിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഇമാമു വന്ന് അൽ ഫാത്തിഹ എല്ലാവരും ചുറ്റും നിന്ന് ഫാത്തിഹ ഓരി അവസാന നിനക്കിത പോകാനുള്ള വാഹനം വന്ന് പള്ളിയിലെ മയ്യത്ത് കെട്ടിയില് അതിനെ കെടുത്തു വെക്കുമ്പോ എന്നെ ഒറ്റക്കാക്കിയിട്ട് നിങ്ങൾ പോവുകയാണോ? കൺമണിയെ ഉമ്മാന ഒറ്റക്കാക്കിയിട്ട് നീ പോവുകയാണോ? ക്ഷമവിട്ട ഉമ്മയും പൊന്നു മകനെ കൈവിട്ടു പോയോ കാണാൻ നിന്നെ? കൺമണിയെ ഇനി പൊന്നുമ്മയെന്നാണ് നിന്റെ മുഖം ഒന്ന് കാണുക. കൺമണിയെ ഇനി എന്നാണ് നിന്നെ കാണുക? ആളുകളെ വിളിച്ചു ചോദിക്കും, ആരെങ്കിലും കാണാനുണ്ടോ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ പോവുക? നെഞ്ചും പട്ടിയടകളി അത് നമ്മുടെ കൂടെ കിടന്ന് നമ്മുടെ സുഖവും ദുഃഖവും അറിഞ്ഞ് നമ്മുടെ ഭാര്യയേടാ അവളുകൾക്കൊന്ന് എന്നെ കൂടി കൊണ്ടുപോകാത്തതന്റെ എന്നെ ഒറ്റക്കാക്കിയിട്ട് പോകുന്നുവോ? ഉപ്പാന്ന് വിളിച്ചിട്ട് മക്കളുടെ പുറകിലെ കരയുന്നുണ്ട്. പക്ഷേ അരിമക്കിടാങ്ങൾപ്പയെ വിളിക്കുന്നേ അതിനുത്തരം ചെയ്യാതെന്നു നീ കിടക്കുന്നേ? മയ്യത്തെടുക്കുന്ന സമയത്ത് അവസാനം ഭാര്യ മക്കളും ഒന്ന് കാണട്ടെ, ഞാൻ എന്നെ മരണത്തെ മുന്നിൽ കാണുക. അവസാനത്തെ കാഴ്ച കാണാണ് ഓടി ഓടിട്ട് ഭാര്യ രാജ്യത്തോട്ട് വീഴുമ്പോ എന്റെ പൊന്നുമക്കളെ കവലത്തോടുത്തു നിന്നിട്ട് ഉപ്പാന്ന് വിളിക്കുമ്പോ വാതുകളിഞ്ഞ് പാതിരാത്തിന് വന്നാല് മറക്കത്തിന് നേച്ചിട്ട് പുഞ്ചിരിച്ചിട്ട് കൈവെള്ളയിൽ പിടിച്ച് കരുത്തിന് കെട്ടിപ്പിടിച്ചു വരുന്ന നനനത്ത മുറ്റം തണുപ്പെന്നോ ചൂടുന്നോ കിടക്കുന്ന എന്റെ കവളത്ത് സ്പർശിക്കുമ്പോ ഉപ്പാന്ന് വിളിച്ചില്ലെന്ന്
യാത്രയാണ് ചെറുപ്പക്കാരോട് മരിക്ക കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിന്റെ 112-ാം റൂം മാനവരുടെ മരണത്തെ മുഖാമുഖം കാണുക. അടുത്തിരുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും വെളിയിലേക്ക് പൊക്കോ, കുറച്ച് അതിഥികൾ കാണാൻ വന്നിട്ടുണ്ട്. ശിഷ്യന്മാരുമായി ഇന്ന് ഞാനുപാട് ഞങ്ങൾ മുറിയിലും വരാതെ ഇത് നോക്കി ആരെയും കാണാറില്ല. താഴെ കൈകൊണ്ട് പറഞ്ഞു, പൊക്കോ പൊക്കോ പൊക്കോ. ഞങ്ങളെല്ലാം ഭൂമടച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങി. ഒരല്പനേരം കഴിഞ്ഞപ്പോ റൂമിനുള്ളിൽ നിന്ന് ശബ്ദം കേട്ടു, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. കോടിക്കോണങ്ങളാണ് ഒരു മഹാപണ്ഡിതന്റെ കഥയാ പറയാ. വാതിൽപ്പടിയിൽ ശബ്ദം കേട്ടു, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ശബ്ദം കേട്ട് ഞങ്ങൾ ഓടിച്ചോണ്ട് നോക്കുമ്പോ മാനവനകളും മരണത്തിന്റെ സക്കരാത്തിൽ അവസ്ഥയില. ചോദിച്ചു, സാറേ ആരാ ഇവിടെ വന്നത്? ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. മാനവനകൾ പറഞ്ഞു, എന്നെ കാണാൻ മരത്തിൽ വന്നിട്ട് എന്നോട് സലാം പറഞ്ഞു. എന്നെ മലക്കുകളോടാണ് ഞാൻ സലാം അടക്കിയത് കൂട്ടുകാരാ. ആരായി പറഞ്ഞു തന്നറിയോ? ാണ് മരണം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സമസ്ത കേരള ചെന്നൈ കളവിയുടെ പ്രസിഡന്റ് മഹാനായ ആനക്കര കോയക്കോട്ടി എറണാകുളത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാർത്തറിയുന്നത്. പ്രസംഗത്തിൽ മഹാനവരുടെ രാവിലെ ജനാസംസ്കാരത്തിന് പോകുമ്പോ 10,000-ക്കണക്കിന് ആളുകളെ ജനാസംസ്കരിക്കുന്നു. അവസാനം മൈക്കിൽ അനൗൺസ്മെന്റ് വന്നു, ടാങ്ക് അടിച്ച വെള്ളം മുഴുവൻ തീർന്നു പോയി, ഇനി ജനാസംസ്കാരം പറ്റില്ല. മയ്യത്തു മുമ്പിൽ വെച്ചിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ ജനാസംസ്കരിച്ചിട്ട് സ്വീകരിക്കാൻ പറ്റൂല എന്ന് അനൗൺസ്മെന്റ് ചെയ്യപ്പെട്ട കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ തലയിൽ കിരീടമില്ലായിരുന്നില്ല, വാഹനം കോടികളുടേതായിരുന്നില്ല. ഒരു സൂപ്പർ വൈറ്റ് മുക്കിയ ചുക്കയും ഒരു തേക്കാത്ത മന്ദമെടുത്തുണ്ട്. കേരളത്തിൽ ജീവിച്ച മരിക്കുന്നവരെ ഒരു മഴ പൈസ പോലും ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടില്ല. മരിക്കുന്നതുവരെ ഒരു രൂപയുടെ വെള്ളിത്തുട്ട് പോലും ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടില്ല. മഹാമനുഷ്യന്റെ മയ്യത്തിൽ കാലത്തിൽ പോകുമ്പോ മരണത്തെ കുറിച്ച് മക്കൾ എന്നോട് പറഞ്ഞതാണ്. മകനിന്റെ സമയമായി മക്കളെല്ലാം വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, മക്കളെ എന്താ ഉപ്പ വാപ്പ എല്ലാ ദിവസവും എല്ലാവരുടെ സ്ഥലത്ത് നിങ്ങൾ ഉറക്കെ ചെല്ല്, വാപ്പ ഭരിക്കാൻ പോവുകയാണ്. നമുക്കൊക്കെ കഴിയോ? ഏതെങ്കിലും ഓടിലോ പിടിയിലോ അടുക്കളയിൽ ഹാർട്ട് അറ്റാക്ക് മരിച്ചു വീടുക. സമയം നമുക്ക് കിട്ടുമോ മോനെ? നമുക്ക് അവസാന കരിമ പറയാൻ സമയം കിട്ടുമോ? അപ്പൊ പറഞ്ഞ മോനെ, വാപ്പയപ്പോട് സലാത്ത് മനസ്സ് നടത്താറുണ്ട്. ആ സലാത്ത് ഞങ്ങൾ ചൊല്ല്, മക്കളും ഭാര്യയും ഒക്കെ ചുറ്റുവറ്റത്തിനിട്ട് സലാത്തറൊക്കെ ചൊല്ലി. മണിക്കൂറുകളോളമാണ് സലാത്ത് വീണ്ടു. ഇടയ്ക്ക് പറഞ്ഞ മക്കളെ വിക്കരുതല്ലേ, എല്ലാവരും നടന്ന കേരളത്തിന്റെ ഐതിഹാസികമായ മരണത്തെയാണ് വാർത്തകൾ പറയുന്നത്. അവസാനം 3 മണിക്കൂർ കഴിഞ്ഞ് 9:40 മക്കളെ കൈ കാണിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇനി യാസീനോട് യാസീൻ തുടങ്ങി. യാസീൻ കഴിഞ്ഞിട്ട് പറഞ്ഞു, അസ്മര ദിക്ര പറ. ആ സമയത്ത് ദിക്ര നടന്നുകൊണ്ടിരിക്കുമ്പോ അപരിചിതമായ ഒരു ശബ്ദം കേട്ടു, മക്കൾ നോക്കുമ്പോ ചുറ്റുവട്ടത്ത് കിടക്കുന്ന വാപ്പ
ഓടിയോ നല്ലോ ഖതാബിന്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹു
मनुष्य मदीने शहीदा
മനുഷ്യൻ നന്നായിട്ട് മരിച്ചപ്പോ
ശരീരം വെച്ചതാണ് 60 വർഷം കഴിഞ്ഞിട്ടും ഒരു രോമം പോലും പൊടിയാട് ഒരു പുഴുക്കൾ പോലും തൊടാതെ ജീവനുള്ള ശരീരം പോലെ കവർന്നുവെങ്കിൽ സഹോദരങ്ങളെ ഒരു ദിവസം മരിക്കും എല്ലാം തകരും എല്ലാം തകർന്ന് പ്രണയവും ദുഃഖവും വല്ലായ്മകളും വഴക്കും പിണക്കവും ചൊല്ലി പകർത്തും കവിതയും കൊച്ചു കൈത്തണ്ടമിന്നിച്ച കടികാര മന്ത്രവും തീ പിടിക്കുന്നു ചക്രവാളം കരിയുന്നു ചാരമായി സൂര്യനും ചന്ദ്രനും താരാനും കേൾക്കുന്നു ഞാനും നരകനിരവിലി കേൾക്കുന്നു ഞാനും നരകനിരവിലി കേൾക്കുവാനൊരു മൃദുമന്ത്ര ശബ്ദവും എല്ലാം തകർന്നു എല്ലാം അവസാനിച്ചു പ്രണയവും ദുഃഖവും ഇനി പ്രണയമില്ലല്ലോ ഇനി ദുഃഖങ്ങളില്ലല്ലോ ഈ ദുനിയാവ് ദുഃഖങ്ങളുടേതായ എത്ര വലിയ സൗഭാഗ്യമുള്ളവനും മനസ്സിന്റെ ഉള്ളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ദുഃഖങ്ങളുണ്ട് ഞാനങ്ങ് മരിച്ചാൽ പിന്നെ എന്റെ കവളിൽ കണ്ണുനീര് വരില്ലല്ലോ ഇനി ഞാൻ കരയുന്ന ആരും കാണാറില്ലല്ലോ എല്ലാം തകർന്നു പ്രണയവും ദുഃഖവും അസറായി വന്നപ്പെടാപ്പെട്ട ദുഃഖം തീർന്നത് ഇനി ഞാൻ എത്ര കരഞ്ഞാലും എനിക്ക് കരച്ചിരുവില്ല ഇനി എന്റെ കവിളിൽ നിന്ന് കണ്ണുനീര് വരില്ല വല്ലായ്മകളും വഴക്കും പിണക്കവും ചാരത്തിൽ എന്ന ഭാര്യോത്തി ഇനി എന്ത് വല്ലായ്മ ഇനി എന്ത് വഴക്കും കണക്കളും തീർന്നു ഒടുങ്ങി ഭാര്യയും ഭർത്താവും ഉമ്മയും മകനും സഹോദരനും സഹോദരിയും തീർന്നില്ല മോനെ ഈ ഞരം എന്റെ ചലനമെപ്പ് നിൽക്കുന്നുവോ വല്ലായ്മകളും വഴക്കും പിണക്കും ഇനി വഴക്കില്ലല്ലോ പിണക്കമില്ലല്ലോ പരിഭവത്തോടെ മാറി നിന്നിട്ട് ഒടികണ്ണിട്ട് നോക്കാൻ എന്റെ ഭർത്താവില്ലല്ലോ പിടങ്ങി മാറി കളഞ്ഞിട്ട് എപ്പോഴാണ് കൈതന്റെ ശരീരത്തിൽ നിന്ന് സ്പർശിക്കുന്നതെന്നറിയാട് ഉറക്കം നടിച്ച് കിടക്കാൻ ഈ എന്റെ ഭാര്യയുടെ കൂടെയുണ്ടല്ലോ എല്ലാം മരണത്തോടെ അവസാനിച്ചു ഇപ്പൊ ഞാൻ കേൾക്കുന്നത് ചൊല്ലി പകർത്തുന്ന കവിതയും കൊച്ചു കൈത്തണ്ണ നിന്നിച്ച കടികാര മന്ത്രവും എന്റെ പുറകിലെ കോക്കിന്റെ സൂതി നിന്നു ഇല്ലട പച്ചപ്പട്ട സൂചി നിന്നടല്ല നീ അനിന്ന് വിട്ടുപോയതാണ് ഇപ്പൊ ഞാൻ ആനെ കേൾക്കുന്നത് കേൾക്കുന്നു ഞാനിനെ നരക നിരവിലി കേൾക്കുവാനും ഒരു മൃദുമന്ത്ര ശബ്ദവും ഇപ്പൊ ചെറിയ ഞാൻ നരകത്തിന്റെ നിലവിളി കേൾക്കുകയാണ് നരകത്തിന്റെ ചൂട് കാണുകയാണ് ഇല്ല ഇല്ല മരിക്കുന്ന നേരത്ത് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാ ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة ملكك الوالدة برينا منا تخافوا في الجنة ദുഃഖിക്കുകയും വേണ്ട നിനക്ക് സ്വർഗമുണ്ടെന്ന് പറയുന്നത് കേൾക്കാം ആ സ്വർഗം കണ്ട് മരിക്കാൻ അല്ലാഹുവിനെ തൗഫീക്ക് നൽകണേ അല്ലാഹുവിനെ اللهم صل على محمد اعداد ومن ترى رسولا صلى الله لما على غدنا محمد خير الرسل طه المكرم صلى الله عليه مالي هديل سوى محمد يوم الحضان به تغشم صلى الله عليه على السماء سماء محمد جبريل قال له تقدم صلى الله عليه جداري الهدى محمد ترك الصلاة ولم يصيم صلى الله على محمد ميلاد سيدنا محمد أم القرى بلد أم الله صلى الله عليه أعمار سيدنا محمد 60 في أم
ആദ്യം കുറച്ച് പ്രശ്നം വെടിക്കെട്ടൊക്കെ ഉണ്ടാകും, പിന്നെ മൈറ്റൊന്നുമില്ല. അള്ളാഹുവിന്റെ അർഹമായ പ്രതികാരം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنثر به الغرائب وهسم الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك لك أرحم الرحيم يا الله فرم ديار آية القرآن الله فاتحة നിന്റെ കാരണത്തിന് വേണ്ടി ഈ പാലിരാസമയത്ത് ഈ സാധുക്കൾ കേഴുന്നു. അല്ലാഹുവേ താഴ്മയോടെ ചോദിച്ചു നീ ഞങ്ങൾക്ക് തരണേ തമ്പുരാനേ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ സർവ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി മാറ്റി ഞങ്ങളുടെ ഹൃദയത്തിന് നീ സമാധാനം നൽകണമല്ലാ. ഇവിടെ ആണീ പറയുന്ന മുഴുവൻ ആളുകളും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ദുഃഖങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നവരാണ്. ചിലർക്ക് വലിയ വലിയ ദുഃഖങ്ങൾ, ചിലർക്ക് ചെറിയ ചെറിയ ദുഃഖങ്ങൾ, ചിലർ ചെറിയ ദുഃഖത്തെ വലുതായി കാണുന്നവർ, ചിലർ വലിയ ദുഃഖത്തെ ചെറുതായി കാണുന്നവർ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന സർവ പ്രയാസങ്ങളും നീ മാറ്റി തരണയല്ലാ. എന്ത് പ്രയാസങ്ങൾ വന്നാലും നാളെ നിന്നിലേക്ക് മടക്കപ്പെടുമെന്ന ഓർമ്മയോടെ അത് ക്ഷമിക്കാനുള്ള സഹനശക്തി നിങ്ങൾക്ക് നിലനിർത്തി തരണയല്ലാ. നിന്നോടല്ലാതെ ഞങ്ങൾ ആരോട് ചോദിക്കും റബ്ബേ? അല്ലാഹുവേ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിടത്തിന് വിശാലതയല്ലാ. പടച്ചവനെ അവരിൽ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്, ദുആകളോട് വസീയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരെയും കബറിടങ്ങൾ വിശാലമാക്കണയല്ലാ. പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ള കബർസ്ഥാനിൽ അന്തിവിശ്രമം കൊള്ളുന്നവർ അവരുടെ ഓരോ ദൂനിയങ്ങളുടെയും മുഖ്യനാത്തുകളുടെയും കബറുകളിലേക്ക് ഞങ്ങൾ ഓരോ സ്വലാത്തിന്റെ ഖുർആന്റെ പ്രതിഫലം എത്തിക്കണേ റഹ്മാനേ, എത്തിക്കണേ റഹ്മാനേ, എത്തിക്കണേ റഹ്മാനേ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളിൽ നിങ്ങൾ മാനകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ നീ ക്യാൻസർ ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അല്ലാഹുവേ ചികിത്സിച്ചും ചികിത്സിച്ചും ഭേദമാണാട് മാരക രോഗത്തിൽ പെട്ടു വേദന ഇടയുന്നവർ നീ അവർക്കൊക്കെ ശിപശ നൽകണയല്ലാ. മരണം വരെ ഞങ്ങളിൽ ആർക്കും അങ്ങനെ ഒരു മാരക രോഗം വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ ഒരു മാരക രോഗം വരുത്തല്ല റബ്ബേ. ക്യാൻസറിന്റെ രോഗാണുക്കളെ ശരീരത്തിൽ നിങ്ങളെ നിർവീര്യമാക്കണയല്ലാ. ഞങ്ങളുടെ പുഞ്ഞുമക്കളെ വളർത്താൻ കഴിയാത്ത അവരുടെ വളർച്ച കാണാൻ കഴിയാട് ഞങ്ങളെ കിടക്കയിൽ കിടക്കുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. അല്ലാഹുവേ മഹദുഫലുകൾ കൊണ്ട് എല്ലാവിധ രോഗത്തിൽ നിന്ന് ഞങ്ങളെ നീ കാവൽ നൽകണേ അല്ലാ. അല്ലാഹുവേ കടബാധയിൽ പെട്ട് ബുദ്ധിമുട്ടുന്നവർ അവരെ കടബാധ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന കടബാധകൾ വരുത്തല്ലേ അല്ലാ.
ഭർത്താവിന്റെ കടമോത്ത് ദുഃഖിക്കുന്ന ഭാര്യമാരുണ്ട്. റബ്ബേ എല്ലാവരുടെയും കടബാധകളും മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ധാരാള സഹോദരങ്ങൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഗൾഫിലെ സാമ്പത്തിക മാന്ദ്യം പടർന്നു പിടിക്കുമ്പോ റബ്ബേ നീ അതിൽ നിന്നൊക്കെ കാക്കണേ റഹ്മാനേ. ണിക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, അന്നെന്നുള്ളത് കൊണ്ട് ജീവിക്കുന്ന സാധുക്കളുണ്ട്. അവിടെയൊക്കെ ജീവിതത്തിൽ നിന്റെ ഐശ്വര്യത്തിന്റെ വാതില് തുറന്നു കൊടുക്കണയല്ല. വിവാഹപ്രായത്തെ പെൺമക്കൾക്ക് നീ സ്വാധീനങ്ങളായ വരന്മാരങ്ങൾ കണയല്ല. വിവാഹം കഴിച്ചു വിട്ട മക്കളുടെ ജീവിതമോട്ട് ദുഃഖിക്കുന്ന ധാരാളം മാതാപിതാക്കളുണ്ട്. അവരെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റണയല്ല. പടച്ചവരെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണയല്ല. അവരെ രോഗങ്ങൾക്ക് ശിപ നൽകണയല്ല. കട്ടപ്പെട്ട് വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മക്ക് നീങ്ങി എല്ലാവിധ ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹാത്തുകളാക്കണയല്ല. ഈ ദുനിയാവിൽ നിന്റെ തീരുമാനം നീ ഒരുമിച്ച് കുത്തിയപ്പോ റബ്ബേ അല്ലാഹുവേ നാളെ സ്വർഗത്തിന് നിങ്ങളെ ഇതേ ഭാര്യമാരോടൊത്ത് ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അതിനു പറ്റിയ തക്കവയുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചവരെ ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാർ ജീവിതത്തിന്റെ ദുഃഖങ്ങളാലും അറിയാതെ കരഞ്ഞു നിൽക്കുന്നവരാണ്. അവരുടെ കണ്ണുനീര് കാണുന്നത് നീ മാത്രമാണ് അല്ലാഹുവേ. അവരെ കണ്ണുനീര് നീ മാറ്റി കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ വന്ന ഒത്തിരി ഒത്തിരി പ്രയാസത്തിൽ പൊട്ടിക്കരയുന്നവർ, മക്കളുടെ ദുസ്വഭാവമോത്ത് കരയുന്നവർ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. പടച്ചവരെ ഞങ്ങളുടെ ഭാര്യമാരെ രോഗത്തിൽ നിന്ന് കാക്കണയല്ല. ഞങ്ങളുടെ മക്കളെ പ്രസവിച്ചു തന്ന, ഞങ്ങളുടെ മക്കളെ പോറ്റി തന്ന ഞങ്ങളുടെ ഭാര്യമാർ അവർക്കൊരു രോഗം വന്നാൽ പിന്നീട് ഞങ്ങളുടെ വീട് വീടിൽ കൂടെ പോയതുപോലെയാണല്ല. ഞങ്ങളുടെ ഭാര്യമാരെ നീ ഒരു രോഗം കൊണ്ട് തളർത്തല്ലേ. എല്ലാ രോഗത്തിലും നീ ശിപണയല്ല. പടച്ചവരെ ഇവിടെ ഒരുമിച്ച് കൂടിയവരെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണയല്ല. ജീവിതത്തിന്റെ എല്ലായ്പ്പോഴും താങ്ങായി തലായിരുന്ന എന്റെ പ്രിയപ്പെട്ടവൾ അവളേ നീ അവൾക്ക് ആഫിയത്തും ആരോഗ്യവും നൽകണയല്ല. പടച്ചവനെ ശരീരത്തിനെ എല്ലാവിധ അവസരങ്ങളെ കാക്കണേ റബ്ബേ. അല്ലാഹുവേ നിങ്ങളുടെ മക്കളെ നീ ഹാഫിയങ്ങളാക്കണയല്ല, ആനിമീങ്ങളാക്കണയല്ല. ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏക പ്രതീക്ഷ ഞങ്ങളുടെ പുനർമക്കളാണ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്കൊരു ദുസ്വഭാവവും നീ നൽകല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ താങ്ങത്തണല് ഞങ്ങളുടെ മക്കളാണ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. മക്കളെ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. മക്കളെ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഹൃദയത്തിന് വേദന തരുന്ന ഒരു സ്വഭാവം ഞങ്ങളുടെ മക്കളിന് വരുത്തല്ലേ അല്ലാ. പിശാചിന്റെ വസവാസുകണ്ടെങ്കിൽ നീ അത് ബാത്തിലാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ എപ്പോ കണ്ടാലും ഞങ്ങളുടെ ഹൃദയത്തിന് സമാധാനം നൽകണേ അല്ലാ. പടച്ചവരെ ഞങ്ങളുടെ മക്കളെ വഴിപെടുപ്പിക്കുന്നു. ലഹരി കടിമകളാക്കല്ലേ അല്ലാ. മദ്യപാനികളാക്കല്ലേ അല്ലാ. ഹാഫിളായി ഖുർആൻ മുഴുവനും ഹാഫിളായി 40 പേരെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുമ്പോ ഉപ്പാന്റെ ഉമ്മാന്റെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഹാഫിളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മയ്യത്ത് പള്ളിയുടെ മുന്നിൽ വെക്കുമ്പോ ഞങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കുന്ന ഹാഫിളായ മക്കളാക്കി തരണേ അല്ലാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മക്കളെ നീ നല്ല നിലയിലെത്തിക്കണേ റബ്ബേ. ഈ പാവപ്പെട്ടവന് നീ നിന്റെ ആ മക്കളെ റബ്ബേ നീ സൽസ്വഭാവികളാക്കി ഹാഫിളാക്കി സാലിഹീങ്ങളാക്കി തരണേ അല്ലാ. പൊന്നുമോളെ നീ സാലിഹത്തും ഹാഫിളത്തുമാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ ലോകത്തിൽ നിന്ന് കാക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ കാലെന്ന് കല്ലില് തട്ടിയാൽ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല അല്ലാ. ഞങ്ങളുടെ മക്കൾ ഓപ്പറേഷൻ ചെയ്യേണ്ടത് രോഗവും വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ
അവസാനം അപകട മരണം വരണമെന്ന് കാക്കണേ റബ്ബേ അപകട മരണത്തിൽപ്പെട്ട് ഷഹീദായി പോയവർ കബറിടം വിശാലമാക്കണേ അല്ലാ പടച്ചവനെ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് അല്ലാഹുവേ മരണപ്പെട്ടു പോയ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ പിതാവ് നീ കബറിടം വിശാലമാക്കണേ അല്ലാ നീ കബറിടം വിശാലമാക്കണേ അല്ലാ മകളെ എൻ്റെ കൈകളിൽ പിടിച്ചു തരാൻ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല റബ്ബേ പടച്ചവനെ ഈ ആറടി മണ്ണിൽ വിശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ കബറിടത്തിലേക്ക് ഈ ചൊല്ലിയ സ്വലാത്തുകളും ഒക്കെ ആ കബറിലേക്ക് നീ ഖൈറാക്കണേ അല്ലാ എന്തെങ്കിലും ബുദ്ധിമുട്ട് കബറിലുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് മാറ്റി കൊടുക്കണേ അല്ലാ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും മുപ്പയും ഉമ്മയും ഒക്കെ ആ കബറിന്റെ വിശ്രമം കൊള്ളുന്നുണ്ട് അവരെയൊക്കെ കബറിലേക്ക് നീരിന്റെ പ്രതിഫലം നൽകണേ അല്ലാ അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന സഹോദരിമാരും കുടുംബവും മക്കളും ഒക്കെ അറബേ നീലിന് ബറക്കത്ത് നൽകണേ അല്ലാ രോഗമുള്ളവരുടെ രോഗം ശുഭയാക്കണേ അല്ലാ അല്ലാഹുവേ ആ ജീവിതത്തിലൊക്കെ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അറബേ അവസാനം ഞങ്ങൾ പരലോകത്തിന് നേറ്റു നിൽക്കുമ്പോ മനുഷ്യന്റെ തണല് നൽകണേ അല്ലാ ഹിസാബ് ലഘൂകരിക്കണേ അല്ലാ ഞങ്ങളുടെ സൽക്രമങ്ങൾ കബറിന്റെ വെളിച്ചമാക്കണേ അല്ലാ ഞങ്ങളുടെ കിതാബ് വലത് കയ്യിൽ നൽകണേ അല്ലാ ഞങ്ങളുടെ സിറാത്ത് ഞങ്ങളെ മിനൽവേഗത്തിൽ കടത്തി സ്വർഗത്തിന്റെ മാതിരി തുറന്ന് സ്വർഗത്തിൽ ഇരിച്ചു കൂടുന്ന മുത്തഖികളിൽ പെടുത്തണേ അല്ലാ ഇതിന്റെ സംഘാടകന് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പാവങ്ങളെ അവര് സഹായിക്കുക അവരെ നീ സഹായിക്കണേ അല്ലാഹുവേ അവർക്ക് നീ കാവലും കൂട്ടുമാകണേ അല്ലാഹുവേ പടച്ചവനെ വിവാഹം കഴിഞ്ഞ് മക്കളില്ലാത്ത ധാരാളം ആളുകൾ അവർക്ക് സന്താന സൗഭാഗ്യം നൽകണേ അല്ലാ ഈ വിനീതന്റെ സ്ഥാപനത്തെ സഹായിക്കുന്നവർ ഹാഫിളെ സഹായിക്കുന്നവർ നീയും സഹായിക്കണേ റബ്ബേ അല്ലാഹുവേ നമ്മളുടെ ദുആകളെ സ്വീകരിക്കണേ തമ്പുരാനെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهவே ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹുവേ ഈ പാതിരാ സമയത്ത് ഞങ്ങൾ വന്നിരുന്നത് നിന്റെ ഖുർആൻ കേൾക്കാനാണ് അല്ലാഹുവേ നിന്റെ ഖുർആൻ പഠിക്കാനാണ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കേൾക്കാനും പഠിക്കാനും തൗഫീക് നൽകണേ റബ്ബേ പടച്ചവനെ നാളെ സ്വർഗത്തിന്റെ സ്വർണ്ണ കട്ടിലിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബമാക്കി മാത്രം ഒരുമിച്ച് കൂട്ടണേ അല്ലാഹുവേ ഓരോരുത്തനായിരുന്നു പറഞ്ഞു പോകും അല്ലാഹുവേ എന്നാൽ മരിച്ചവരെല്ലാം ഒന്നിച്ചിരിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബത്തെ ഞങ്ങൾ പെടുത്തണേ അല്ലാഹുവേ ഇവിടെ കാണാൻ കഴിയാത്ത ഭാര്യ പിതാവിനെ നീ അവിടെ കാണിച്ചു തരണേ അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന ഭാര്യ മാതാവിനെ നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹുവേ അവസാനം വരെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ പൂർണ്ണമായ ശിരസ് നൽകണേ അല്ലാഹുവേ എല്ലാവിധ ദുനിയാവും ആഖിറത്തും നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ ഇനി ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വർഗീയ ലോകത്തെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ അല്ലാഹുവേ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا ارحم اباءنا وامهاتنا كما ربونا صغارا وصل على النبي المصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين എല്ലാവരും ദുആയി മറക്കരുത് എന്ന വസിയ്യത്തോട് കൂടി അഖൂക്കും ഫിൽ ഇസ്ലാം മുഹമ്മദ് കബീർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ഒരു കാര്യം ആരെങ്കിലും സുന്നത്ത് നമസ്കാരത്തിൽ ഏതെങ്കിലും റക്അത്തിൽ സൂറത്തു തക്കാതുർ പാരായണം ചെയ്താൽ അൽഹാഖു തക്കാതുർ ഹത്താ സൽതുൽ മഖാബിദ് എന്ന സൂറത്ത് ഫർളിനു മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിന്റെ ഒരു റക്അത്തിൽ പാരായണം ചെയ്താൽ അവൻ ഖബറിലെ മുൻഗണനക്കീരന്റെ ചോദ്യത്തിൽ നിന്ന് ഒഴിവാകുകയും ഖബറിന്റെ ആദ്യത്തെ ദിവസത്തിലെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവൻ അല്ലാഹു രക്ഷിക്കുകയും ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം
കബറിലെ ആദ്യ രാത്രിയിൽ ഒരു മനുഷ്യനെ ഏറ്റവും പ്രയോജനമേകുന്ന സൂറത്താണ് സൂറത്ത് തക്കാഫുർ അൽ ഹഖ് മുതതാഫുർ ഹത്താ സൂറത്തുൽ മഖാബിർ. ഇത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അതിന്റെ ഏതെങ്കിലും റകുലുകൾ പറയാൻ പറ്റും. എല്ലാവരും ദുആയിൽ മാറ്റുന്ന വസിയത്തോടെ ശ്രമിക്കുക.